നമസ്കാരം. പിണറായി സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകളിൽ നടക്കുന്ന അഴിമതികളെ പറ്റി പ്രതിപക്ഷമായ കോൺഗ്രസും ബി ജെ പിയും ഒക്കെ ആരോപണം ഉന്നയിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അത് ഏത് സംസ്ഥാനത്തും അത് പതിവുള്ള കാര്യമാണല്ലോ. എന്നാൽ സ്വന്തം മുന്നണിയിലെ ഒരു മുൻ മന്ത്രി കൂടിയായിരുന്ന ഇപ്പോൾ എം എൽ എ ആയിരിക്കുന്ന ഒരാൾ, മറ്റാരുമല്ല കെ ബി ഗണേഷ് കുമാർ തന്നെ, ഓരോന്നോരോന്നോട്ട് അക്കമിട്ട് നിരത്തി ഏതാണ്ട് 8-9 മിനിറ്റോളവും പറയുന്നത് സഭ ഒന്നും മിണ്ടാതെ കേട്ടിരിക്കുന്ന ഒരു കാഴ്ച. ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾ അത് കണ്ടു തന്നെ മനസ്സിലാക്കുക. എന്റെ ഈ ഒരു പ്രസംഗത്തെ ദയവ് ചെയ്ത് രാഷ്ട്രീയമായിട്ടോ ഒരു മുന്നണിയായിട്ടോ ഒന്നും കാണരുത്. ഒരു സാധാരണ കേരളത്തിലെ ഇന്ത്യയിലെ ഒരു പൗരന്റെ ഒരു പ്രസംഗമായി കേട്ടാൽ മതി, ഇത്രേ ഞാൻ പറയുന്നുള്ളൂ. സർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണയ്ക്കുകയാണ് സർ. കൃഷിയും ജലസേചനവുമാണ് ഇന്നത്തെ രണ്ട് ധനാഭ്യർത്ഥനകൾ. നമ്മുടെ നാട് വലിയ പ്രതിസന്ധികളെ കാർഷിക രംഗത്ത് നേരിടുന്ന ഒരു സമയമാണ്. നമ്മുടെ ധനകാര്യമന്ത്രി ഇന്ന് രാവിലെയും നിയമസഭയിൽ പറയുകയുണ്ടായി, 12,860 കോടി രൂപയുടെ ജി എസ് ടി റീഫണ്ട് ഇനി കിട്ടുകയില്ല. കഴിഞ്ഞ വർഷം കിട്ടിയാണ്, ഏതാണ്ട് അത്രയും തന്നെ കിട്ടേണ്ടിയിരിക്കുന്ന ഫണ്ട് കിട്ടാത്തതുകൊണ്ട് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിലാണ്. സർക്കാരിന്റെ പുതിയ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പഠിക്കുവാൻ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന് പറയുകയുണ്ടായി. നമ്മുടെ മുന്നിൽ ജനങ്ങളിൽ നിന്നും നികുതി കൂടുതലായി പിരിച്ചെടുക്കാനുള്ള ഒരു വസ്തുതകളും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്റെ ഈ ഒരു പ്രസംഗത്തെ ദയവ് ചെയ്ത് രാഷ്ട്രീയമായിട്ടോ ഒരു മുന്നണിയായിട്ടോ ഒന്നും കാണരുത്. ഒരു സാധാരണ കേരളത്തിലെ ഇന്ത്യയിലെ ഒരു പൌരന്റെ ഒരു പ്രസംഗമായി കേട്ടാൽ മതി, ഇത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇന്ത്യയിൽ കാർഷിക രംഗത്ത് വലിയ പ്രതിസന്ധി വരാൻ പോവുകയാണ്. അതിലെ പ്രധാനമായിട്ട് ഇന്ത്യ പസഫിക് കരാർ ഇന്തോനേഷ്യ, വിയറ്റ്നാം, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളുമായി ബി ജെ പി സർക്കാർ ഏർപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതിന്റെ ഫലമായി ഇന്തോനേഷ്യയിൽ നിന്ന് തേങ്ങ വരും, വിയറ്റ്നാമിൽ നിന്ന് കുരുമുളക് വരും, ഓസ്ട്രേലിയയിൽ നിന്ന് പാലുൽപ്പന്നങ്ങൾ ഇഷ്ടംപോലെ വരും. ഇതെല്ലാം വന്നിറങ്ങി കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് വന്നിറങ്ങുന്നത് തടയാൻ നമുക്ക് കഴിയത്തില്ല, അതാണ് എഗ്രിമെന്റ്. ഇവിടെ നിന്ന് അങ്ങോട്ടൊന്നും അയക്കാനുമില്ല. അവിടെ നിന്ന് വന്നിറങ്ങി കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വില കുറയും. നമ്മുടെ ബഹുമാനപ്പെട്ട വൈദ്യുതി മന്ത്രി, അദ്ദേഹം കഴിഞ്ഞ വർഷം, നല്ലൊരു കർഷകനാണ് അദ്ദേഹം, ഞാൻ അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ പോയിട്ടുണ്ട്, പ്രിസിഷൻ ഫാമിങ്ങിനെ വളരെ മനോഹരമായി ചെയ്യുകയും ഇന്നത്തെ യുവതലമുറയിലെ ചെറുപ്പക്കാർക്കും യുവതി യുവാക്കൾക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന, എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല സ്റ്റൈൽ ആൻഡ് കൃഷി രീതി അദ്ദേഹം വളരെ സക്സസ്ഫുള്ളായി നടന്നു. അദ്ദേഹം തേങ്ങ കഴിഞ്ഞ വർഷം വിറ്റത് 23 രൂപയ്ക്കാണ്. മെനഞ്ഞാന്ന് അദ്ദേഹം തേങ്ങ വിറ്റത് 7 രൂപയ്ക്കാണ്. നമ്മുടെ കർഷകർ എങ്ങോട്ട് പോകുന്നു? കർഷകർക്ക് നടുപൊടിയുക. നമ്മൾ ഇത്തരം പദ്ധതിയിൽ ഇവിടെ എല്ലാവരും പറഞ്ഞു, എനിക്കും അതിനോട് യോജിപ്പുണ്ട്. ഇവിടെ ഒരു പദ്ധതി പറഞ്ഞു, നമ്മളും കൃഷിയിടത്തിലേക്ക് എന്നൊരു പദ്ധതി പറഞ്ഞു, പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. എന്റെ പ്രിയ സുഹൃത്തായ സുനിൽകുമാറുടെ മന്ത്രിയായിരുന്നു ശ്രീ ബഹുമാന, ഇവിടെ ഇരുന്ന നമ്മുടെ കെ പി മോഹൻ അദ്ദേഹവും മന്ത്രിയായിരുന്നു, അനേകം പരിപാടികൾ പ്രഖ്യാപിച്ചു. നമ്മൾ എം എൽ എമാരെല്ലാവരും പോയി പാടത്തിറങ്ങി കൊയ്തു, ഞാറ് നട്ടു, ഫോട്ടോ എടുത്തു, പ്രസംഗിച്ചു, കവികൾ പാടി. ആ പദ്ധതികളൊക്കെ എവിടെയെന്ന് നമ്മൾ ഒന്ന് ആലോചിക്കും. അതിലൊരു സോഷ്യൽ ഓഡിറ്റിംഗ് വേണം. തുടങ്ങി വെച്ച പദ്ധതികൾ കഴിഞ്ഞ തവണ സുനിൽകുമാർ മുന്നോട്ട് വെച്ചൊരു പദ്ധതിയാണ്, നമ്മളെല്ലാം നെൽപ്പാടത്തേക്ക് എന്ന് പറഞ്ഞു. എത്ര നെൽപ്പാടത്ത് ഇപ്പൊ കൃഷി ഉണ്ട്? ഈ അടുത്ത കാലത്ത് ഇവിടെ തിരുവനന്തപുരം ജില്ലയിലെ സി പി എമ്മിന്റെ ഒരു പാർട്ടി ഓഫീസിനോട് ചേർന്ന് കിടന്ന ഒരു 10 സെന്റ് സ്ഥലത്ത് അവിടുത്തെ പ്രവർത്തകരും ഡിവൈഎഫ്ഐക്കാരും എല്ലാവരും കൂടി കീര നട്ടു, പച്ചക്കറി കീര നട്ടു. അപ്പൊ കീര നന്നായി പിടിച്ചു വന്നു. ഈ കീര മുറിച്ചെടുക്കാനായി എല്ലാവരും വന്നു, സ്ഥലത്തെ എം എൽ എയും വിളിച്ചു. അദ്ദേഹം അവിടെ ചെന്നപ്പോ കീരയെല്ലാം മുറിച്ചെടുത്ത് കഴിഞ്ഞപ്പോ ഈ കൃഷി ഓഫീസർ വന്നു പറഞ്ഞു, സാറേ അങ്ങോട്ട് ഒന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളും കൃഷിയിലേക്ക് എന്ന ബോർഡ് ഈ കൃഷി ഓഫീസർ അവിടെ കിട്ടിയിട്ടുണ്ട്. ആരെ? ഡിവൈഎഫ്ഐ പ്രവർത്തകരും പാർട്ടി പ്രവർത്തകരും ചേർന്ന് കീര നട്ടു, അത് വളർന്നു. അപ്പൊ ഈ ഉദ്യോഗസ്ഥ പറയുന്നത്, സാറേ അവിടെ ഒന്നൊരു ഫോട്ടോ എടുക്കണം, പറ്റുമോ? കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. അതാണോ കൃഷി വകുപ്പ് ചെയ്യേണ്ടത്? നമ്മുടെ നാട്ടില് കൃഷി വകുപ്പിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഒരു ചെറുപ്പക്കാരനാണ്, അങ്ങ് ഈ രംഗത്ത് എം എൽ എ ആയിട്ട് വരുന്നു, മന്ത്രിയായി വരുന്നു, അങ്ങനെ എനിക്ക് വളരെ പ്രതീക്ഷയുണ്ട്. എനിക്ക് മാത്രമല്ല, ജനങ്ങൾക്കും ഉണ്ട്. ഇതിലൊരു രാഷ്ട്രീയമില്ല. ഇതില് ആദ്യം നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ, ധനകാര്യമന്ത്രി പറഞ്ഞു വരുമാനം കുറഞ്ഞു, കർഷകന്റെ നടുപൊടിയുന്നു. യഥാർത്ഥ കർഷകനെ കൊണ്ട് കൃഷി ചെയ്യിച്ചാൽ മതിയെന്ന് തീരുമാനം. എല്ലാവരെയും കൃഷിക്ക് ഇറക്കാൻ കൂല. ഞാൻ കൃഷിക്ക് ഇറങ്ങാൻ ആഗ്രഹിച്ച ഒരാളാണ്. ഞാൻ എന്റെ വീട്ടിന്റെ മുറ്റത്ത് കൃഷി ചെയ്യാൻ വേണ്ടി അച്ഛനോട് ചോദിച്ചു, അച്ഛാ വീട്ടിന്റെ മുറ്റത്ത് ആ ചെയ്തോ എന്ന് പറഞ്ഞു. വീട്ടിന്റെ മുറ്റത്ത് പച്ചക്കറി കൃഷി ചെയ്യാൻ ഒരു കൃഷി ഓഫീസറെ വിളിച്ചു വരുത്തി, വാളകത്ത് വിളിച്ചു വരുത്തി. കൃഷി ഓഫീസ് പറഞ്ഞു ഇന്ന തയ്യാ, മറ്റത് വെച്ചാൽ എല്ലാം വെച്ചു, എല്ലാം അവൻ പറഞ്ഞു. നമ്മൾ വളം എന്തോ കൊടുക്കണം, അത് പിന്നെ പറയാന്ന് പറഞ്ഞു. ഏതാ വളം പിന്നെ പറയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. എന്നാ കീടനാശിനി വല്ലതും വേണോ? കീടനാശിനി അടിക്കേണ്ട, ജമന്തിപ്പൂ വെച്ചാൽ എന്ന് പറഞ്ഞു.
ജമന്തി വെച്ചാൽ പിന്നെ കീടങ്ങളൊന്നും വരത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ജമന്തി അടുത്തുള്ള നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വാങ്ങിക്കാന്ന് പറഞ്ഞു. അവർ പറഞ്ഞു വേണ്ട, ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞു. നമ്മുടെ പുരാണത്തിൽ പറയുന്നുണ്ട് ഭീമസേനൻ പാഞ്ചാലിയോട് കല്യാണ സൗഗന്ധ്യം പോവുകയാണെന്ന് പറഞ്ഞു. ഭീമസേനൻ അന്വേഷിച്ചു പോയി, യുദ്ധമൊക്കെ ചെയ്ത് ഭീമസേനൻ ഒരു കുറെ കാലം കഴിഞ്ഞപ്പം പാഞ്ചാലിക്ക് പൂവായിട്ട് വന്നു. പക്ഷെ എന്റെ കൃഷി ഓഫീസർ രണ്ടര കൊല്ലം കഴിഞ്ഞും ഇതുവരെ തിരിച്ചു വന്നില്ല എന്നുള്ള വിഷമം ഞാൻ പലപ്പോഴും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ കൃഷിക്ക് അഡ്വൈസ് ചെയ്യുക, എന്നാൽ അവരെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോ എന്തേ കുറച്ച് കൃഷി ചെയ്യാം എന്ന് പറഞ്ഞ് അടുത്ത കാലത്ത് സദാനന്ദപുരത്തുള്ള കാർഷിക സർവകലാശാലയിലെ പ്രൊഫസർമാരെയൊക്കെ വിളിച്ചു. എല്ലാവരും വന്ന് നാലഞ്ച് പേര് കണ്ടു, പറമ്പെല്ലാം കാണിച്ചു. ഞാൻ പറഞ്ഞ് മരങ്ങളൊക്കെ ഉണ്ട്, മന്ത്രി ഒരു പരിസ്ഥിതി സ്നേഹിയ, നിറച്ച് മരങ്ങൾ പോകണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ തണലുള്ള സ്ഥലം, അപ്പൊ തണലിൽ കൃഷിയാവുന്ന എന്തെങ്കിലും ഐഡിയ പറഞ്ഞു തന്നായിരുന്നു. എല്ലാം കണ്ടിട്ട് പോയിട്ട് പിന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു മരം എല്ലാം വെട്ടി വെളുപ്പാക്കിയിട്ട് വിളിച്ചാൽ മതി, തേക്ക് ആഞ്ഞലി എല്ലാം കൊണ്ട് ഇതെല്ലാം വെട്ടി വെളുപ്പാക്കിയിട്ട് വിളിച്ചാൽ മതി, ഞങ്ങൾ കൃഷി പറഞ്ഞുതരാന്ന് പറഞ്ഞു. ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ, ഇത്തരത്തിലുള്ള കൃഷി ഓഫീസർമാർ. ഞാൻ പറയുമ്പോൾ കൊട്ടാരക്കരയിൽ ഞാൻ ഇന്ന് രാവിലെ ബാലഗോപാൽ മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചു, കൊട്ടാരക്കരയിൽ നെൽകൃഷി വികസനത്തിന് ഒരു അഡീഷണൽ ഡയറക്ടർ ഉണ്ട്. കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിലോ തൊട്ടടുത്ത എന്റെ നിയമമണ്ഡലത്തിലെ രണ്ട് പഞ്ചായത്തിലോ നെൽകൃഷി എന്നൊരു സ്ഥാനമില്ല. അതുപോലെ നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർക്കറിയാം, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പന്തളത്ത് ഞാൻ ഒരു മന്ത്രിയായിട്ട് തമാശയ്ക്ക് പറഞ്ഞു, മന്ത്രി അപ്പൊ എന്നോട് തർക്കിച്ചു, ഇനിയും തർക്കിക്കുമായിരിക്കും, കുഴപ്പമില്ല. പക്ഷെ പന്തളത്ത് എല്ലാവരും അറിയുന്നതാണ്, പന്തളത്ത് ഷൂർമില്ലുണ്ടായിരുന്നു. എന്താ പറയുന്നത്, കോട്ടയത്തെ എം എൽ എ, അദ്ദേഹത്തിന് അറിയാം, അടൂരെ എം എൽ എ ആയിരുന്നു. പന്തളത്ത് കൃഷി കരിമ്പ് കൃഷി പ്രോത്സാഹിപ്പിക്കാൻ ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസും സ്റ്റാഫും എല്ലാം ഇപ്പോൾ ഉണ്ട്. അവിടെ കരിമ്പ് കൃഷി എന്നൊരു സ്ഥാനമില്ല. അപ്പൊ മന്ത്രിയാണ് പറഞ്ഞു ജില്ലാ പഞ്ചായത്തേര് കൃഷി എന്നുണ്ട്, ജില്ലാ പഞ്ചായത്ത് കൃഷി എന്നുണ്ട്, ഡെപ്യൂട്ടി ഡയറക്ടർ ആവശ്യമില്ല. കൃഷി ഓഫീസർമാരെ നമ്മളെ എങ്ങനെ സഹായിക്കുന്നു? ഇതൊരു ദൂർത്ത്, ഞാൻ പറയുന്ന രണ്ട് പഞ്ചായത്തിന് ഒരു കൃഷി ഓഫീസ് മതി എന്ന് പറയാം, എന്നോടൊരു വിരോധം തോന്നണ്ട. എനിക്ക് പിണങ്ങിയാലും കുഴപ്പമില്ല ഉള്ള കാര്യം പറയാണ്. ഞാൻ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരെ പറ്റി മന്ത്രിയോട് പറയാറുണ്ട്, പൈപ്പിടുക, കുഴിച്ചിടുക, വെള്ളം വരിക എന്നുള്ളത് അവരെ ജോലിയല്ല. ഇതിനെ നമ്മുടെ ജനാധിപത്യത്തിൽ നമ്മുടെ ജനപ്രതിനിധികൾ എം എൽ എമാരും മന്ത്രിമാരും ശ്രദ്ധിക്കേണ്ടത്, വെള്ളം വരിക എന്നുള്ള അവരെ ജോലിയല്ല. പദ്ധതികൾ തുടങ്ങുക, വെള്ളം, അത് വാട്ടർ അതോറിറ്റിക്കാരെ പരിപാടി. ഈ കൃഷി ഓഫീസർമാർ സബ്സിഡി ഉള്ളപ്പോൾ, വളമുള്ളപ്പോൾ ആ ഓഫീസിലേക്ക് ആളുകൾ ചെല്ലും, കൃഷി ഓഫീസിലേക്ക്. അല്ലാത്തപ്പോ ആരും പോന്നു, സാധാരണക്കാരനുള്ള പോകേണ്ട കാര്യമുണ്ട്. കൃഷിയോട് ഇൻട്രസ്റ്റ് ഉള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. എല്ലാവരും പാടത്തേക്ക്, എല്ലാവരും കൃഷിയിലേക്കൊന്നും പോകില്ല. എന്റെ വീട്ടിൽ ബഹുമാനപ്പെട്ട സുനിൽകുമാർ മന്ത്രിയായിരിക്കുമ്പോൾ എല്ലാ MLAമാരുടെയും MPമാരെയും വീട്ടിൽ ചെടിച്ചട്ടി എല്ലാം കൊണ്ടു കൃഷി തുടങ്ങിയതാണ്. ശരിയല്ലയോ, പ്രൊവിൻഷ്യൽ മിനിസ്റ്റർക്ക് അറിയാമല്ലോ കൃഷി. അപ്പൊ ഞാൻ ആര് നോക്കും, നമുക്ക് നോക്കാൻ സമയം കിട്ടത്തില്ല. അല്ല, തൊട്ടടുത്ത് താമസിക്കുന്ന കൃഷി ഒരു ഉദ്യോഗസ്ഥനുണ്ട്, വന്ന് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ഒരു ആറ് മാസത്തിന് ശേഷം ഞാൻ കയറി നോക്കുമ്പോൾ വീടിന്റെ മേളിൽ കംപ്ലീറ്റ് കാട, കാട് കയറിപ്പോയി. അവസാനം ഇത് മുഴുവൻ ആളെ നിർത്തി വെട്ടി വെളുപ്പാക്കേണ്ടി വന്നു. ഇത് ഉത്തരവാദിത്വമില്ലാത്ത ആള്. എല്ലാ കൃഷി ഓഫീസർമാരും മോശമെന്ന് ഞാൻ പറയാം. 10% കൃഷി ഓഫീസർമാർ മിടുക്കന്മാരാണ്. അവർ ആ പഞ്ചായത്ത്, അവരിരിക്കുന്ന ഓഫീസുകളും പഞ്ചായത്തുകളും വൻ കൃഷി, എല്ലാവരും കൃഷിയിലേക്ക് ഇറക്കാൻ ശ്രമിക്കും. നമ്മൾ പ്രായോഗികമായ കൃഷി, ഇവ കൃഷി മാതൃകാ കൃഷിത്തോട്ടം, സർക്കാർ കൊടുക്കുന്ന പൈസ എല്ലാം എടുത്ത് വെച്ച് കൃഷിത്തോട്ടം വെച്ച് ബോർഡും വെച്ച് ഫോട്ടോ എടുത്ത് കൊടുത്താൽ മതിയോ? മാതൃകാ കൃഷിത്തോട്ടങ്ങൾ നമ്മുടെ വിദ്യുതി മന്ത്രിയുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്, MLAമാരും എല്ലാവരും പോയി കാണണം. അവിടെ മാതൃകാ കൃഷിത്തോട്ടം എന്താ, ഇത്ര രൂപയ്ക്ക് കൃഷി ചെയ്യാൻ ഇത്ര രൂപ ചെലവഴിച്ചു, ഇതിൽ നിന്ന് ഇത്ര രൂപ നമുക്ക് വരുമാനം കിട്ടി എന്ന് പറയുമ്പോഴാണ് ഞാൻ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അയ്യോ, അത്രയും വരുമാനം കിട്ടുമെങ്കിൽ ഞാനും ഒന്ന് ചെയ്തു നോക്കാം. അല്ലാതെ കൃഷിയിൽ നിങ്ങൾ എത്ര രൂപ ചെലവാക്കി, 10 ലക്ഷം ചെലവാക്കി, എന്താ വരുമാനം? ഒരു മാസം 16,000 രൂപ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 500 രൂപ, ഒരു കർഷകൻ 500 രൂപ കിട്ടിയാൽ മതിയോ? പോരാ, കർഷകന് കൂടുതൽ കിട്ടണം. അപ്പൊ അതിനുവേണ്ടിയായിരിക്കണം നമ്മൾ കൃഷി ചെയ്യേണ്ടത്. ആ പാതയിലേക്ക് ബഹുമാനപ്പെട്ട മന്ത്രി തിരിയണം. അങ്ങനെ ഒരു ചെറുപ്പക്കാരെന്ന നിലയിൽ, ഒരു പുതുമയുള്ള ഭരണത്തിന്റെ വക്താവ് എന്ന നിലയിൽ, അക്കാര്യത്തിലേക്ക്, കൃഷിയിലേക്ക്, എല്ലാവരും കൃഷി അർത്ഥത്തിൽ ഇറക്കാൻ പറ്റത്തില്ല മന്ത്രി. കാരണം കൃഷി ചെയ്യുന്ന വട്ടവടയിലെ കർഷകർക്ക് പച്ചക്കറി കൃഷി ചെയ്യാൻ നിങ്ങൾ സൗകര്യം ചെയ്തെടുക്കൂ. അവരെ ഉൽപ്പന്നങ്ങൾ വാങ്ങും, ഹോർട്ടി കോർപ്പറേഷൻ കൊണ്ട് വാങ്ങിപ്പിച്ചവരെ നശിപ്പിക്കരുത്, വേറെ ഏതെങ്കിലും ഏജൻസിയെ കൊണ്ട് വാങ്ങിപ്പിക്കണം. കാരണം അവരെ അഴിമതിയാണ് ഹോർട്ടി കോർപ്പറേഷൻ. അങ്ങനെ 16 പൊതുമേഖലാ സ്ഥാപനങ്ങൾ അങ്ങയുടെ വകുപ്പിലുണ്ട്, അവരെ കൊണ്ട് വാങ്ങി 16-ൽ അധികം ഉണ്ടെന്നാണ് ഇത് തോന്നുന്നത്. അവരെ കൊണ്ട് വാല്യൂ അഡീഷൻ ചെയ്യാനുള്ള നടപടി ബഹുമാനപ്പെട്ട മന്ത്രി എടുക്കുക. കർഷകന്റെ ഉൽപ്പന്നങ്ങൾ നല്ല വിലയ്ക്ക് സ്വീകരിച്ച് വാല്യൂ അഡീഷൻ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാനുള്ള പരിപാടികളെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. എല്ലാവരെയും കർഷകരാക്കാൻ പറ്റില്ല. ഇൻട്രസ്റ്റ് ഉള്ളവരെ മാത്രം തെരഞ്ഞെടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കാൻ പണം ചെലവാക്കണം. അവർക്ക് സബ്സിഡി കൊടുക്കണം, അവരൊക്കെ വളം കൊടുക്കണം, എല്ലാം കൊടുക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒരു കാര്യം കൂടി പറഞ്ഞു ചുരുക്കാം. ഇത് ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ എല്ലാവരും പുറത്തേക്ക്. ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാട്, ഞാൻ കണ്ടുകൊണ്ട് ഒരു MLA എന്ന നിലയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, പൗരൻ എന്ന നിലയിൽ, പുതു ഖജനാവിനെ ഇങ്ങനെ ദൂർത്തടിക്കാൻ ആരെ അനുവദിക്കാൻ പാടില്ല. ഞങ്ങളുടെ നാട്ടിലെ ഒരു ബ്ലോക്കിൽ 30 ലക്ഷം രൂപ നെൽകൃഷിക്ക് അനുവദിച്ചു. 3 വർഷം കൊണ്ട് 30 ലക്ഷം ചെലവഴിച്ചു. നെല്ല് ഞാറ് നട്ടപ്പ കരയിലും വെള്ളത്തിലും ഒക്കെ നട്ടു. ഞാറ് നട്ടപ്പ എന്നെ വിളിച്ചു, അവിടെ കവികൾ വരുന്നു പാടുന്നു, കൊയ്യുന്നു, അവിടെ കവികൾ വരുന്നു പാടുന്നു, പ്രസംഗിക്കുന്നു, സ്റ്റേജ് മൈക്ക് എല്ലാം ഉണ്ട്. ഒടുവിൽ ഞാൻ ചോദിച്ചു, എവിടെ നെല്ലെല്ലാം എന്ന് ചോദിച്ചു. അത് കുത്തി കൊണ്ടുവന്നുണ്ടെന്ന് പറഞ്ഞു. അതിന് നെല്ലെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ പറഞ്ഞു, അതാണ് MLA ഇപ്പം പാൽപ്പായസമായിട്ട് കുടിച്ചത്. എല്ലാ കുടുംബശ്രീകാരും ഉണ്ട്, എല്ലാ തൊഴിലുറപ്പുകാരും ഉണ്ട്, ഞങ്ങൾ എല്ലാവരും കൂടി കുടിച്ച പാൽപ്പായസത്തിൽ 32 ലക്ഷം രൂപ പോയി. ഇത് പൊതു ഖജനാവിലെ പണമാണ്. ഇത് നഷ്ടപ്പെടുത്താൻ ആരും അനുവദിക്കാൻ പാടില്ല. കൃഷി താല്പര്യമുള്ളവരെ കൊണ്ട് കൃഷിക്കുക, അവർക്ക് മാക്സിമം സബ്സിഡി കൊടുക്കുക, അവരെ സഹായിക്കുക. ഓക്കെ, എത്ര വ്യക്തമായിട്ടാണ് ഗണേഷ് കുമാർ കേരളത്തിലെ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ അവരുടെ വകുപ്പിന് കീഴിൽ നടക്കുന്ന കെടുകാര്യസ്ഥത,
അഴിമതി അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കുക. ഫോർട്ടികോർപ്പിനെയൊക്കെ പറ്റി പച്ചയ്ക്ക് തന്നെ പറഞ്ഞിരിക്കുന്നു, അത് അഴിമതിയുടെ കൂത്തരങ്ങാണെന്ന്. ഇവിടെ കൊട്ടിഘോഷിച്ചു ചില കൃഷി മാമാങ്കമൊക്കെ നടത്താറുണ്ട്. യഥാർത്ഥത്തിൽ ഖജനാവിൻ്റെ ലക്ഷ്യങ്ങൾ കൊള്ളയടിക്കാൻ അല്ലെങ്കിൽ ഒഴുക്കിക്കളയാൻ വേണ്ടി മാത്രമാണ് അതുകൊണ്ട് സാധ്യമാവുന്നത്, മറ്റ് ഒരു ഗുണവുമില്ല. ഓരോന്നോരോന്നായിട്ട് പറയുമ്പോൾ ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും ആരും അതിനെതിരെ സംസാരിക്കാനോ അതിൻ്റെ ഇടയിൽ കയറി എന്തെങ്കിലും പറയാനോ ശ്രമിക്കുന്നില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വെബ്ഡെസ്ക്, തത്വമൈനോസ്.